ഇലൈക ഫിറാറുന വഅയ്ന ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റസൂലി വലൈസ ലി അമലുൻ അൽഖൽ അലീമ ബിഹി സിവാ മഹബ്ബതികൽ ഉദ്മാ വഈമാനി. ഞങ്ങൾക്കുള്ളതായ അഭയം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഞങ്ങൾക്കുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഉമ്മമാരെ, ആ ബോർഡിൽ എഴുതി വെച്ചത് കാണാം, وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കലല്ലാതെ എനിക്കൊരു അമലുമില്ല, എന്റെ വറക്ഷ അമലും കബൂലാണ് എന്നുള്ള ഗ്യാരണ്ടി എനിക്കില്ല. എന്നാൽ ഞാൻ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ, മഹബ്ബത്ത് വെച്ചിട്ടുണ്ടോ, എന്നാൽ അത് കബൂലാണ് എന്നുള്ളതിൽ എനിക്ക് സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്നലെ ഇവിടെ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി ഉസ്താദ് ആവട്ടെ, ബാഞ്ഞാറിൽ സ്വലാത്ത് മജ്ലിസ് തുടങ്ങി ഒരുപാട് ജനങ്ങൾക്ക് അത്താണിയായ ബഹുമാനപ്പെട്ട ബാഞ്ഞാർ തങ്ങൾ ഉസ്താദ് ആവട്ടെ, അല്ലെങ്കിൽ അൽമദീന തുടങ്ങിയ ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് ആവട്ടെ, അല്ലെങ്കിൽ സഹോദരന്മാരെ, കേവലം ഇന്ത്യയിൽ മാത്രമല്ലാതെ എല്ലാ ലോകത്തിന്റെ പല ഭാഗത്തും ഇസ്ലാമികമായ ചൈതന്യം അവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെയെല്ലാം ആകർഷിപ്പിച്ച ആഷിഖുർ റസൂൽ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ആവട്ടെ, അവരുടെ വിജയത്തിന്റെ ലക്ഷ്യം, അവരുടെ വിജയത്തിന്റെ പ്രമുഖമായ കാരണം മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മേലുള്ള സ്നേഹമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മേലുള്ള മഹബ്ബത്താണ്. ആ മഹബ്ബത്തില്ലാതെ വറട്ട വലിയും വലിയായിട്ടില്ല, വറട്ട ആലിമും ആലിമായിട്ടില്ല, അവരുടെ ഇൽമിൽ പുരോഗതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, മക്കയിൽ നിന്ന് വരുന്നതായ ആലിമീങ്ങൾ, മദീനയിൽ നിന്ന് വരുന്ന ആലിമീങ്ങൾ അവർ ഇന്ത്യയിലേക്ക് കടന്നു വന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമാ ഖദ്സല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്ക് വന്ന് പറയുന്നു, യാ ശൈഖന താജുൽ ഉലമാ, ഓ താജുൽ ഉലമ തങ്ങളെ, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തനേ, ഞങ്ങളെ ഒന്ന് സഹായിക്കനേ, ഞങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരണേ താജുൽ ഉലമാ എന്ന് അവിടുന്ന് അവർ ആവശ്യപ്പെടുന്നു, അവർ റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം താജുൽ ഉലമാ താജുൽ ഉലമയായത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരന്മാരെ, നിങ്ങളുടെ മക്കൾ SSF-ൽ പ്രവർത്തിച്ചാൽ, SSF-ന്റെ പ്രവർത്തകന്മാരായാൽ, KC നഗർ യൂണിറ്റിലുള്ള പ്രസിഡന്റ് ആവട്ടെ, ഇതിന്റെ സെക്രട്ടറി ആവട്ടെ, തലപ്പാടി സെക്ടറിലുള്ള പ്രസിഡന്റ് ആവട്ടെ, ഇതിന്റെ സെക്രട്ടറി ആവട്ടെ, ഇതിന്റെ മെമ്പർ ആവട്ടെ, നിങ്ങളുടെ മക്കൾ SSF-ന്റെ പ്രവർത്തകരാണോ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കേട്ടോ. അതുകൊണ്ട് ശൈഖുന സുൽത്താനുൽ ഉലമാ AP ഉസ്താദിന്റെ ബുഖാരി ക്ലാസിനെ സംബന്ധിച്ച് ഹനീഫ് സഖാഫി ഉസ്താദ് ഇവിടെ പറഞ്ഞു തന്നു, ഞാൻ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് അവിടുന്ന് ബുഖാരി നടക്കുമ്പോൾ അതിന്റെ ഇടയ്ക്കിടെ അവിടുന്ന് റസൂലുള്ളാന്റെ മദഹ് പറയുന്നു, റസൂലുള്ളാന്റെ മദഹ് പാടുന്നു, റസൂലുള്ളാനോടുള്ള
നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ ഔലിയാക്കൽ ഔലിയാക്കളുടെ ഗ്രേഡിലേക്ക് എത്തിയത്. അവർക്ക് വിലായത്ത് ലഭിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ടല്ലാതെ ആ നബി തങ്ങളെ സ്നേഹിച്ച മഹാന്മാർ അവരുടെ ഉദ്ദേശങ്ങളെല്ലാം അവർക്ക് പൂർത്തിയായി കിട്ടിപ്പോയി. അതുകൊണ്ട് സഹോദരന്മാരെ, ക്യാൻസർ രോഗികൾ ഡോക്ടർമാർ റിജക്ട് ചെയ്യുന്നു, വലിയ വലിയ പ്രശ്നങ്ങളുള്ളവർ ഡോക്ടർമാർ റിജക്ട് ചെയ്യുന്നു. അതേ സമയത്ത് ഒരു MBBSഉം പഠിക്കാത്ത, ഒരു ഡോക്ടറേറ്റും പഠിക്കാത്ത, ഈ മെഡിക്കൽ ഫീൽഡിൽ ഒരൊറ്റ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഞങ്ങളുടെ മഷായിഖന്മാർ ഒരൊറ്റ ഊത്തുകൊണ്ട് അവരുടെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പവറാ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഞങ്ങളോട് പഠിപ്പിക്കുന്നു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് കാവലാൻ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് അത്താനിയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ സംരക്ഷിക്കുന്നവരാണ്. അതിലാർക്കും സംശയം ഇല്ല. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്കും സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾക്കും എന്നും ധൈര്യമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലാണ് ഞങ്ങളെ സഹായിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലാണ് ഞങ്ങളെ ആക്കുന്നത്, എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരുന്നത്. അത് ഒരിക്കലും ശിർക്കല്ല, അത് ഒരിക്കലും കുഫ്റല്ല. അതിന് പരിശുദ്ധമായ ഖുർആനിൽ തെളിവുണ്ട്. അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ തെളിവുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരൊറ്റ ഒരു സംഭവം പറഞ്ഞ് ഞാൻ എടുത്തിട്ട്, സഹോദരന്മാരെ, ഞങ്ങളെ ബുർഖുദ്ദായന്റെ ടീം ഇവിടെ എത്താറായി. കേരളത്തിലും അതുപോലെ വിദേശത്തിലും ഒരുപാട് മജ്ലിസുകളിൽ നേതൃത്വം കൊടുത്ത അമാനി ഉസ്താദിന്റെ ടീമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ മതുക ഒരുപാട് പ്രാവശ്യം പറയാൻ തൗഫീഖ് ലഭിച്ചതായ മഹാന്മാരാണ്. അല്ലാഹു അവർക്കും ഞങ്ങൾക്കും ആഫിയത്തുല്ല ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സലാത്തിന്റെ പവർ ഒരുപാട് നിങ്ങൾ കേട്ടു, മതുകിന്റെ പവർ ഒരുപാട് നിങ്ങൾ കേട്ടു. ഞാൻ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഖാദി അബൂ ശുജാ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന വലിയ മഹാൻ, ആ മഹാനിന്റെ ചരിത്രം പലരും കേട്ടിട്ടുണ്ടാകും. ആ മഹാനവർകൾ അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ സ്നേഹിച്ചു, വല്ലാതെ ഇഷ്ക് വെച്ചു. ആ ഇഷ്ക് വെച്ച കാരണം കൊണ്ട് വലിയ സാമ്പത്തികമായ പുരോഗതി ഇല്ലാത്ത, ഫൈനാൻഷ്യൽ പ്രോഗ്രസ് ഇല്ലാത്ത ആ മഹാനവർകൾ എത്രയോ കിലോമീറ്റർ മദീനയിൽ നിന്ന് ദൂരമുള്ള ഒരു സ്ഥലത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് റെക്കമെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു, അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് തേടുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ അതേ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മഹാനവർകൾ ക്ഷമിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ഡയറക്റ്റായി ചോദിക്കുന്നു, യാ റസൂൽ അല്ലാഹ്, ഞാൻ എങ്ങനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു നബിയേ, തങ്ങളുടെ മേൽ ഒരുപാട് സലാത്തുകൾ ഞാൻ പറഞ്ഞു, സലാത്തിന്റെ മജ്ലിസുകളിൽ ഞാൻ ഇരുന്നു, മജ്ലിസുകളിൽ ദുആകൾ നടക്കുമ്പോൾ സംബന്ധിച്ചു, യാ റസൂലല്ലാഹ്, അതുകൊണ്ട് തങ്ങളുടെ ആ പച്ചക്കുബ്ബ കാണുന്ന, തങ്ങളുടെ ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിലേക്ക് എത്താൻ എനിക്കൊന്ന് തൗഫീഖ് തരണം നബിയേ. അള്ളാഹുവിന്റെ റസൂലിനോടാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം മദീനയിലേക്ക് പോവാൻ ഭാഗ്യം ലഭിച്ചു. ആ മദീനയിലേക്ക് പോയ സമയത്ത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ കൽബ് മദീനയിലേക്ക് എത്തിയ സമയത്ത് പൊട്ടുകയാണ്. ഈമാനുള്ള മനുഷ്യൻ പൊട്ടി പൊട്ടി കരയുന്നു. പച്ചക്കുബ്ബ കാണുന്ന സമയത്ത് ആശിതീങ്ങൾ വല്ലാതെ കരയുന്നു. കാരണം അത് റസൂലുള്ള കിടക്കുന്ന സ്ഥലമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരമുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ സ്റ്റേജിലുള്ള ഷരീഫ് സാജി ഉസ്താദ് മദീനയിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഉമ്മറാണ് നേതാക്കൾ മദീനയിലേക്ക് പോയവരുണ്ടാകും. ഈ സദസ്സിലുള്ള യുവാക്കളും അതുപോലെ സഹോദരന്മാരും സഹോദരിമാരും മദീനയിലേക്ക് പോയവരുണ്ടാകും. അല്ലാഹുവിന്റെ റസൂലിന്റെ പച്ചക്കുബ്ബ കാണുമ്പോൾ ഈമാനുള്ള മുഅ്മിനിന്റെ മനസ്സ് പൊട്ടി പൊട്ടി കരയുന്നു.
കാരണം കാണുന്നത് റസൂലുള്ളാന്റെ ശരീരമല്ല റൗദാ ശരീഫയുടെ മുകളിലുള്ള പച്ചക്കുബ്ബയല്ലേ. ആ റൗദാ ശരീഫയുടെ അടുത്തെത്തിയ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എത്രയോ ദൂരത്തുള്ള സ്ഥലത്തിൽ നിന്ന് ഈ മദീനയിലേക്ക് എന്നെ എത്തിച്ച നബിയേ, ശുക്രൻലക യാ റസൂലല്ലാഹ്. ഇതാ ഞാൻ ശുക്ര ചെയ്യുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഓ നബിയേ, എന്റെ കയ്യിൽ വലിയ പൈസകളില്ല, പണങ്ങളില്ല, പക്ഷേ അങ്ങേ സ്നേഹിക്കാനുള്ള കൽബ് എനിക്കുണ്ട് നബിയേ. ഞാനിതാ മദീനയിൽ തന്നെ ഖാദിമാവാൻ ഉദ്ദേശിക്കുന്നു നബിയേ, അതുകൊണ്ട് എനിക്കൊരു തൗഫീഖ് തരണേ റസൂലേ. സഹോദരന്മാരെ, അബൂ ശുജാ റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് സമയം ദുആ ചെയ്യുന്നു. മദീന പള്ളിയുടെ അധികാരികളോട് പോയി അബൂ ശുജാ റഹ്മത്തുള്ളാഹി അലൈഹി ആവശ്യപ്പെടുന്നു, അധികാരികൾ സമ്മതിക്കുന്നു. മുനവ്വറയിലുള്ള മസ്ജിദുൽ നബവിയിൽ ഒരു ഖാദിമാകാൻ അവസരം ലഭിക്കുന്നു. ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ റൗദയുടെ മുന്നിൽ വെച്ച് നടത്തുന്ന പ്രാർത്ഥന, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ശരീരമുള്ള സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരമുള്ള ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരമുള്ള ഹിജ്റത്തു ശരീഫിലേക്ക് വന്ന് എൻട്രിയാവാൻ, അതിലൊന്ന് കടക്കാൻ എനിക്ക് പെർമിഷൻ നൽകുമോ നബിയേ, എനിക്ക് തൗഫീഖ് ചെയ്യുമോ നബിയേ. സഹോദരന്മാരെ, ആ സമയത്ത് അബൂ ശുജാ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അല്ലാഹുവിന്റെ റസൂൽ ഉത്തരം കൊടുക്കുന്നു. ഒരു ദിവസം മദീന മുനവ്വറയിൽ ജമാഅത്ത് നിസ്കാരം നടക്കുമ്പോൾ വല്ലാത്ത ഒരു സൗണ്ട് കേൾക്കുകയാണ്, വല്ലാത്ത ശബ്ദം കേൾക്കുന്നു. നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ആ റൗദാ ശരീഫയുടെ സമീപത്ത് ചെന്നപ്പോൾ അവിടുന്ന് മനസ്സിലാവുകയാണ്, അത് ഹുജ്റത്തു ശരീഫിന്റെ ഉള്ളിൽ നിന്നുള്ള സൗദാണ്. അധികാരികൾ ഡോർ ഓപ്പൺ ചെയ്തു, ഹുജ്റത്തു ശരീഫിലേക്ക് എൻട്രി ആയി. അവരുടെ ബാക്കിൽ തന്നെ ഖാളിയ അബൂ ശുജാ റഹ്മത്തുള്ളാഹി അലൈഹി എൻട്രി ആവുകയാണ്. അവർക്ക് മനസ്സിലാകുന്നു, അത് ഓൾഡ് പില്ലർ മറിഞ്ഞിട്ടുണ്ടായ ശബ്ദമാണ്, അവരെല്ലാം ഹുജ്റത്തു ശരീഫിന്റെ ഉള്ളിലുള്ളതായ ധൂള് ക്ലീൻ ചെയ്യാൻ വേണ്ടി ചർച്ച ചെയ്യുമ്പോൾ ആശിഖുർ റസൂൽ അബൂ ശുജാ റഹ്മത്തുള്ളാഹി അലൈഹി അധികാരികളോട് പറയുകയാണ്, ഇതൊന്ന് ക്ലീൻ ചെയ്യാനുള്ള അവസരം എനിക്ക് തരുമോ? സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ. ആ ധൂളുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അവിടുന്ന് ഖാദി അബൂ ശുജാ റഹ്മത്തുള്ളാഹി അലൈഹി അതേ ഉപയോഗിക്കുന്നത് അവിടുത്തെ ശരീരത്തിലുള്ള നീലമായ താടിയാണ്. അവിടുന്ന് ആ താടി ഉപയോഗിച്ചുകൊണ്ട് ഹുജ്റത്തു ശരീഫിലുള്ള ധൂളുകളെല്ലാം ക്ലീൻ ചെയ്യുന്നു. മുത്തു നബിയോട് പറയുന്നു, ശുക്രൻ ലക യാ റസൂലല്ലാഹ്, ായിരുന്ന ഈ പാവിയായ എന്നെ മദീനയിലേക്ക് എത്തിച്ച നബിയേ, അങ്ങേക്കിതാ ഞാൻ ശുക്ര ചെയ്യുന്നു. ഈ മദീനയിൽ എന്നെ ഖാദിമാക്കിയ എന്റെ മുത്തു നബിയേ, തങ്ങൾക്ക് ഞാൻ ശുക്ര ചെയ്യുന്നു നബിയേ.
മദീന മുനവ്വറയിലുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ആ ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് എനിക്കൊന്ന് ദർശിക്കാൻ തൗഫീഖ് തന്ന നബിയേ അവസാനമായി എനിക്കൊന്ന് മദീനയിൽ തന്നെ മരിക്കാൻ ഇവിടെ എന്റെ ദഫൻ ചെയ്യാൻ എനിക്കൊന്ന് തൗഫീഖ് തരണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട് അല്ലാഹു ഒരുപാട് നിഅമത്തുകൾ കൊടുത്തു. അവസാനമായി ഖാദി അബൂ ശുജാ റഹ്മത്തുള്ളാഹി അലൈഹി വഫാതായ സമയത്ത് മദീന മുനവ്വറ തന്നെ അവിടുന്ന് മറമാടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതായ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹുകൾ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹുകൾ എഴുതി അത് രോഗങ്ങൾക്ക് പരിഹാരമായി, അത് ഉദ്ദേശങ്ങൾ പൂർത്തിയാവാനുള്ള ആയുധമായി, അത് നിങ്ങൾക്കെല്ലാം വലിയ മർത്തബയിലേക്ക് എത്താൻ കാണിച്ചു തന്ന വലിയ ആയുധമായി. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ ആലിമീങ്ങളും സാദാത്തീങ്ങളും അവരുടെ പിന്നിലായി സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിക്കാൻ ഇവിടെ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകന്മാർ റെഡിയാണ്. SSF-ന്റെയും SOS-ന്റെയും ഞങ്ങളുടെ പ്രവർത്തകന്മാരും നേതാക്കളും റെഡിയാണ്. അല്ലാഹു അവർക്കും ഞങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഞങ്ങൾക്ക് ഇന്ത്യയിലും എല്ലാ ഭാഗത്തും